ഏഴു വിളക്കിൻ നടുവിൽ ശോഭ മാർത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. രാജാക്കന്മാരുടെ 2:20 I have heard your prayer. I have seen your tears. Indeed, I will heal you. 2 Kings 20:5. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യവും ദയാവായ്പുമൊക്കെ ഒരുപക്ഷെ മനുഷ്യ സങ്കല്പങ്ങൾക്കും മനുഷ്യൻ്റെ ചിന്തകൾക്കും അപ്പുറമാണ് എന്ന് ഇന്നത്തെ ഈ തിരുവചനവും തിരുവചനത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നീ മരിക്കും എന്ന് ഹെസക്കിയായോട് ദൈവം അല്ലി ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്നെ ഇങ്ങനെ കൊല്ലാൻ പാകത്തിന് അല്ലെങ്കിൽ ഞാൻ മരണപ്പെടാൻ പാകത്തിന് എന്താണ് എന്നിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ആ കണ്ണീരിൽ അലിവുള്ള ദൈവമായിട്ട് മാറുന്നതായിട്ട് ഈ വചനത്തിന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണീർ കണങ്ങൾക്ക് ഇപ്പോഴും വിലയുണ്ട്. കണ്ണീർ ദൈവത്തിന് മുമ്പിൽ പൊഴിക്കുന്ന ഓരോ കണ്ണുനീർത്തുള്ളിക്കും ദൈവം വില എടുക്കുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനത്തിൽ നമുക്ക് ശക്തമായിട്ട് ആശ്രയിക്കാം. ദൈവം എന്നെ സുഖപ്പെടുത്തും, എന്നെ ശക്തിപ്പെടുത്തും, എനിക്ക് ആവശ്യമായിട്ടുള്ള കൃപാവരങ്ങൾ നൽകും. തീർച്ചയായിട്ടും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ വാരി വിതരപ്പെടട്ടെ. നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോഴും ചേർത്ത് പിടിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഉറച്ച അവബോധത്തോടുകൂടി ഇന്നത്തെ അനുഗ്രഹവും ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. അമ്മേൻ. ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം. വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.